അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വലിയ പരിഗണന നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മഞ്ചേശ്വരം താലൂക്കിലെ കരുതലും കൈത്താങ്ങും അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കും സാധാരണക്കാർക്കും മുന്തിയ പരിഗണന നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്നും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നും തുറമുഖം പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കരുതലും കൈത്താങ്ങും മഞ്ചേശ്വരം താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളുടെ പരാതികൾക്ക് വളരെ പെട്ടെന്നുള്ള പരിഹാരം സാധ്യമാക്കുക എന്നതാണ് ഈ അദാലത്തുകളുടെ പരമപ്രധാനമായ ലക്ഷ്യം. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. സാക്ഷരതയിൽ ഒന്നാമതാണ് കേരളം എന്ന് നമുക്കറിയാം. ആരോഗ്യ സൂചികയിലും ജീവിത നിലവാര സൂചികയിലും ലിംഗസമത്വത്തിലും സ്ത്രീ പുരുഷ അനുപാതത്തിലും പ്രാഥമിക വിദ്യാഭ്യാസ നിലവാരത്തിൽ തുടങ്ങി എല്ലാ മേഖലകളിലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി മികച്ച നിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. സർവതല സ്പർശിയായതും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ വികസനം ഉറപ്പാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് വിവിധ മേഖലകളിലും മികച്ച നിലവാരം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നത്. പൊതുജനങ്ങളുടെ പരാതികൾക്ക് വളരെ വേഗത്തിൽ തന്നെ പരിഹാരം സാധ്യമാക്കുക എന്നതാണ് അദാലത്തുകളുടെ പ്രധാന ലക്ഷ്യം. പൌരന്മാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സമയബന്ധിതമായി ലഭ്യമാക്കുവാനും സാങ്കേതിക തടസ്സങ്ങൾ കാരണമായി തടയപ്പെട്ടതും ലഭ്യമാകാത്തതുമായ ആനുകൂല്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഇതിനോടകം പൂർത്തിയായ താലൂക്കുതല അദാലത്തുകൾ വഴി ആയിരക്കണക്കിന് പരാതികൾക്കാണ് പരിഹാരം കാണാൻ സാധിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ മണ്ഡലം MLA AKM അഷ്റഫ് അധ്യക്ഷനായി, ജില്ലാ കളക്ടർ KE ഇമ്പശേഖർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന ടീച്ചർ, മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മന്ദേരോ, പൈവിളികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE ജയന്തി, പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബ്ബണ്ണ ആൽവ, എൻമകജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JS സോമശേഖര തുടങ്ങിയവർ സംസാരിച്ചു. ADMK നവീൻ ബാബു സ്വാഗതവും കാസർഗോഡ് ഡെപ്യൂട്ടി കളക്ടർ ജഗ്ഗിപ്പോൾ നന്ദിയും പറഞ്ഞു. ആകെ 301 പരാതികളാണ് മഞ്ചേശ്വരത്തെ അദാലത്തിലേക്ക് ഓൺലൈനായി ലഭിച്ചത്. ഇതിൽ 189 പരാതികളിന്മേൽ തത്സമയം തീർപ്പ് കൽപ്പിച്ചു. 177 പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിച്ചു. 61 പരാതികൾ തള്ളി. 112 പരാതികൾ തുടർ നടപടികൾക്കായി നീക്കിവെച്ചു. ന്യൂസ് ബ്യൂറോ ഉപ്പള.